ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് റാംസൺസ് റെഡ് സി എക്സ് എന്നൊരു പെർഫ്യൂമാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, 190 രൂപക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് 280 ആണ്. അപ്പോൾ ഇത് ഒരു ഓഫറിൽ അന്ന് അങ്ങനെ ഒരു ചെറിയ പ്രൈസിന് കിട്ടിയപ്പോൾ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, സീ ടാക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ടാൽക്കം പൗഡർ. അതിൻ്റെ തന്നെ ഡിയോഡറൻ്റും ഉണ്ട്, സീ മാഗ്നറ്റിസം ഫോർ മെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിയോഡറൻ്റ്. അതേ ഫ്രാഗ്രൻസിലുള്ള പെർഫ്യൂമാണ് എന്ന് കരുതി ഞാൻ വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ് ഈ റാംസൺസിൻ്റെ റെഡ് സി എക്സ് എന്ന ഈ ഒരു പെർഫ്യൂമ്. പക്ഷേ ഇത് കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇത് പ്രോഡക്റ്റുമായി യാതൊരു ബന്ധവുമില്ല, ഇത് ഒരു വേറൊരു വ്യത്യാസമുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇത് മോശം ഫ്രാഗ്രൻസ് അല്ല. ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമാവും. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് അത്ര സ്ട്രോങ് പെർഫ്യൂമൊന്നുമല്ല, കുറച്ചൊരു ഒരു എന്താ പറയുക, ഒരു സിട്രസി ഒരു ഒരു മസ്കുലിൻ ആണ്, ഒരു ഫ്രഷ് സിട്രസി മസ്കുലിൻ എന്ന് പറയാൻ പറ്റിയ ഒരു ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ സീ മാഗ്നറ്റിസത്തിൻ്റെ അതുപോലത്തെ ഫ്രാഗ്രൻസ് അല്ല, പക്ഷേ നമുക്ക് തോന്നാം ഇത് അതും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഏകദേശം ഒരു അടുത്തോട്ട് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണിത്. എന്നാലും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സീ മാഗ്നറ്റിസ് ആണ്, അല്ലെങ്കിൽ സീ ടാക്കിൻ്റെ ആ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതും ഒരു സിട്രസി ഫ്രാഗ്രൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് 100 ml ബോട്ടിൽ 150 രൂപക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് പെർഫ്യൂം ക്വാളിറ്റി കുറവായിരിക്കും. അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ അധികം ക്വാളിറ്റി ഉള്ള പെർഫ്യൂം അല്ല, പിന്നെ അത്ര ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് അല്ല. ഇത് ഇന്ത്യൻ കമ്പനി തന്നെയാണ്, ഇന്ത്യയിൽ നിർമ്മിച്ച പെർഫ്യൂം തന്നെയാണ്, അതുകൊണ്ട് മോശമാണെന്നല്ല പറയുന്നത്. ഇതിൻ്റെ ഇത് കാറ്റഗറൈസ് ചെയ്യുന്ന എന്താ പറയുക, ഇതൊരു മാസ് മാർക്കറ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വലിയ എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ചെറിയ പ്രൈസിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രോഡക്റ്റാണത്. പിന്നെ ഇതിൻ്റെ ബോട്ടിൽ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇത് എനിക്ക് വലിയൊരു കൺസേൺ ആയിട്ട് തോന്നിയതാണ്. കാരണം ഇതിൻ്റെ ബോട്ടിൽ ക്വാളിറ്റി വളരെ മോശമാണ്, ഇതിൻ്റെ ഈ കളറൊക്കെ ഇളകി പോരുന്നുണ്ട്. ഞാൻ നേരത്തെ ഡേവിഡ് ഓഫ് കൂൾവാട്ടറിൻ്റെ ഇതിൽ പറഞ്ഞിരുന്നു അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് പെർഫ്യൂംസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിലൊക്കെ പറഞ്ഞിരുന്നു. ഡേവിഡ് ഓഫ് കൂൾവാട്ടറിനൊക്കെ ചിലപ്പോൾ ഇതേപോലെ കളർ ചെയ്തിട്ടൊക്കെ ഈ വൈറ്റ് ബോട്ടിൽ കളർ ചെയ്തിട്ട് ബ്ലൂ ആക്കിയിട്ടൊക്കെ വിടുന്ന ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്താ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേ ഒരു എക്സാമ്പിളാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ഇത് കണ്ട ഇത് മുഴുവനും പറഞ്ഞു പോരുന്നുണ്ട്. ഇത് നമ്മുടെ കൈ പിടിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു തരം ഒരു റഫായിട്ടാണ് ഇവിടെ തോന്നുന്നത്. കാരണം ഇതിൻ്റെ പെയിൻറ് പൊളിഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെ ഒരു അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ബോട്ടിലാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെയൊക്കെ ലിമിറ്റേഷൻസ് ഇതിനുണ്ട്. ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, 2 മണിക്കൂർ വരെ മാക്സിമം ഇതിൻ്റെ പെർഫോമൻസ് കിട്ടുകയുള്ളൂ. അതിലും കൂടുതലൊന്നും നമുക്ക് പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഫ്രാഗ്രൻസ് ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമാവും, ഐ തിങ്ക് സ്ത്രീകൾക്കും ഇഷ്ടമാവും തോന്നുന്നുണ്ട്. ഞാനിത് അടിച്ചു പോയിട്ട് ചില ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, നല്ല ഒരു ഫ്രാഗ്രൻസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒക്കെ ഒരു കോൺസെപ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയുക, കുറച്ചൊരു സിട്രസി മസ്കുലിൻ ആണ്, ഫ്രഷ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ല. സ്ട്രോങ് ഫ്രാഗ്രൻസ് നോക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. അപ്പോൾ ഞാൻ പറയാം ഇതിൻ്റെ പ്രൈസ് 280 ആണ്, 280 or 285 ആണ് എക്സാക്ട് പ്രൈസ്. പക്ഷേ ഓഫറിൽ എപ്പോഴും അവൈലബിൾ ആവാറുണ്ട്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്, പക്ഷേ ഫ്ലിപ്കാർട്ടിൽ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൻ്റെ അവരെ നമ്മൾ ഈ ഫ്ലിപ്കാർട്ട് ഫുൾഫിൽഡ് പറഞ്ഞ അല്ലെങ്കിൽ ആമസോൺ ഫുൾഫിൽഡ് പറഞ്ഞ പോലത്തെ അവർ തന്നെ ഡെലിവർ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ല, തേർഡ് പാർട്ടി ഡെലിവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഡെലിവറി ചാർജസ് കൊടുക്കേണ്ടി വരും. ഇതാണെങ്കിൽ നമുക്ക് വേറെ പ്രോഡക്റ്റുകളുടെ കൂട്ടത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ 500 രൂപക്കോ, അല്ലെങ്കിൽ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ലാതൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക ഏതാണ് സെല്ലർ എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽസ്. ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ബോട്ടിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് മോശമാണ്, എന്നാലും അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ ഫ്രാഗ്രൻസ് നല്ലതാണ് എന്ന് തോന്നിയിട്ട് വാങ്ങിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.